രചന കരിമഷി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. ഷാർലി ബി ബോൾഡ്, ഇതൊക്കെ ഈ കാലത്ത് സർവ്വസാധാരണയാണ്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതും അവളെ വളർത്തുന്നൊക്കെ ഇപ്പോൾ കോമൺ ആണ് കുട്ടി. ആത്മവിശ്വാസം പകർന്നുകൊണ്ട് സൈക്കോളജി വിഭാഗത്തിലെ പ്രഗത്ഭയായ ഡോക്ടർ പ്രഭാവതി പറഞ്ഞിരുത്തുമ്പോഴും ആ 32-കാരിയുടെ കണ്ണിൽ വിഷാദവും ഭയവും കൂടിക്കലർന്ന ഭാവമായിരുന്നു. അവരുടെ മുഖത്തൂടെയെന്ന് കണ്ണുകൾ ചലിപ്പിച്ചപ്പോൾ വീണ്ടും ടേബിളിലെ കുഞ്ഞു നെയ്ബോർഡിലേക്ക് തന്നെ ഉറ്റുനോക്കി. എന്നാൽ ശാലിനി ഒരു കാര്യം ചെയ്യും. ഒന്ന് നെടുവീർപ്പെട്ടവർ പറഞ്ഞതും കരിമഷി പുരളാത്ത ആ മിഴികൾ അവരെ ഉറ്റുനോക്കി. ഇത്ര പേടിയാണെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കൂ, ഐ മീൻ ഈ അഡോപ്ഷൻ വേണ്ടെന്ന് വയ്ക്കൂ ഡോക്ടർ. അതുവരെ പാവ പോലെ ഇരുന്നവൾ നിറകണ്ണുകളോട് നോക്കിയതും അവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഞാനൊരു അമ്മയാണ് കുട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, യു ക്യാൻ ഡു ദീസ്. ചെറു ചിരിയോടെ അവർ ശാലിനിയുടെ കരങ്ങൾക്ക് മേലെ കൈവച്ചെന്ന് കണ്ണടച്ച് കാണിച്ചു. മനോബലം കുറഞ്ഞെത്തുന്ന പല രോഗികൾക്കും ആത്മവിശ്വാസം പകരാൻ പലപ്പോഴും ചിലരുടെ പുഞ്ചിരികൾക്ക് പോലും കഴിയാറുണ്ട്. പേടിയാവുന്ന ഡോക്ടർ, അവളൊന്ന് കരയുമ്പോൾ മാറി ചുരത്താനാവാതെ ആ വിഷപ്പ് മാറ്റാനാവാതെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ ആ കരച്ചിലൊന്ന് മാറ്റാൻ പോലും പറ്റില്ലെങ്കിൽ ഒരമ്മയെന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു പോവില്ലേ? ഇടറുന്ന കണ്ടത്തോടെ അവൾ ചോദിച്ചതും ഡോക്ടറുടെ കണ്ണുകളും ഒന്ന് മിഴിഞ്ഞു. മോളെ, ഈ ലോകത്ത് ഇമ്പോസിബിളായിട്ട് ഒന്നും തന്നെ ഇല്ല, അതാദ്യം നീ മനസ്സിലാക്ക്. അരുമയോടെ അവർ പറഞ്ഞതും ശാലിനി തൻ്റെ നിറമിഴികൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. ചൊടികൾ വിടരാതെ കണ്ണുകൾ തിളക്കം തട്ടാത്ത രീതിയിലൊരു പുഞ്ചിരി അവർക്ക് നൽകിക്കൊണ്ട് മൂകയായി പുറത്തേക്ക് പോകുന്നവളെ നോക്കി ഏവർക്കും ധൈര്യം പകരുന്ന ആ ഡോക്ടറുമൊന്ന് തറഞ്ഞു നിന്നുപോയി. ശാലിനി, നിലാവിനെ നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്നവള് പിന്നിൽ നിന്നും പുണന്നുകൊണ്ട് നകുൽ വിളിച്ചതും കണ്ണുകൾ അടച്ചവളൊന്ന് മൂളി. താനിങ്ങനെ ടെൻഷനാവാതെടോ, 12 കൊല്ലമില്ലേ ഒരു കുഞ്ഞിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനൊരു തീരുമാനമെടുത്ത്. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനൊരു പേടിയും സങ്കടവും, തൻ്റെ കൂടെ ഇഷ്ടമല്ലായിരുന്നോ ഇത്? നേരത്തെ സ്വരത്തോടെ അയാൾ ചോദിച്ചതും ഒന്ന് ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അയാളെ നോക്കി. എന്തോ എന്നെ കൊണ്ട് പറ്റുമെന്നൊരു പേടി, എനിക്കറിയില്ല ഒന്നും. തേങ്ങലുകൾ തൊണ്ടക്കുഴിയിൽ മൃതിയടയുമ്പോഴും അവളുടെ മിഴികൾ നിർത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു. അതറിഞ്ഞ പോലെ അയാളുടെ കൈകളും അവളെ തഴുകി അണയുന്നുണ്ടായിരുന്നു. എന്നും കൂടെ ഉണ്ടാവുമെന്ന് പറയാതെ പറയും പോലെ. പിറ്റേ ദിവസം ആ ഓർഫനേജിൻ്റെ നീളം വരാന്തിയിൽ അവൾക്കായി കാത്തിരിക്കുമ്പോഴും ആ പെൺമനം പല ചിന്തകളാലും ഉഴറുകയായിരുന്നു. ചുറ്റുമുള്ള നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടൊരു കാലനക്കം ചെവിയെ പൊതിഞ്ഞതും നടുക്കത്തോടെ അവൾ വലതുഭാഗത്തേക്ക് മുഖമുയർത്തി നോക്കി. കാലടികൾക്ക് ദൂരെ നിൽക്കുന്ന സിസ്റ്റർ അവളെ ഒന്ന് ഉറ്റുനോക്കി. മിഴികൾ പയ്യെ കയ്യിലെ ടർക്കിയിൽ പൊതിഞ്ഞു പിടിച്ച കുഞ്ഞിലേക്ക് എത്തി. ആ മുഖമൊന്ന് കാണാൻ ചുംബനങ്ങളാൽ പൊതിയാൻ അവളുടെ ഉള്ളിൽ അമ്മമനം തുടിച്ചു. തങ്ങൾക്കിടയിലെ കാലടികൾ മാത്രമുള്ള ദൂരം പോലും അവൾക്ക് ദൈർഘ്യമേറിയുള്ള പോലെ തോന്നി. നിമിഷങ്ങളും യുഗങ്ങളായതുപോലെ. വാങ്ങിച്ചോ, നിറപുഞ്ചിരിയുടെ മദർ പറഞ്ഞതും നിറകണ്ണുകൾക്കിടയിലും ആർത്തിയോടെ അവളുടെ കൃഷ്ണമണികൾ ആ കുഞ്ഞിപ്പെണ്ണിനെ മിഴികളിൽ ആവാഹിക്കുന്ന തിരക്കിലായിരുന്നു. മെല്ലെ കൈകൾ നീട്ടി അവളെ കൈക്കുമ്പിൽ കോരിയെടുത്തതും കൈ ചൂട് മാറിയതിൽ കുഞ്ഞൊന്ന് ചിണുങ്ങി. അതുവരെ തന്നെ കീഴ്പ്പെടുത്തിയ ഭയങ്ങൾ ഏതുമില്ലാതെ അവളുടെ അധരങ്ങൾ ആദ്യമായ കുഞ്ഞിനായി ചലിച്ചതും ചുരുട്ടി പിടിച്ച കുഞ്ഞു കൈ വായിലേക്കിട്ട് നൊട്ടി നുണഞ്ഞുകൊണ്ട് അവളുടെ മാറിലെ ചൂടിലേക്ക് പതുങ്ങിയിരുന്നു. ഒന്നുകൂടി ആ പൂ പോലുള്ള മീനെ തന്നിലേക്ക് അമർത്തി വെച്ചവൾ ആ കുഞ്ഞു വെരിനെറ്റിൽ നുകർന്നതും ഒരു തുള്ളി മിഴിനീരാ കവിളണകളെ തഴുകി മറിഞ്ഞിരുന്നു. ആ രംഗം കണ്ടുന്നവരിലും ഒരേപോലെ നിറപുഞ്ചിരി വിടർന്നിരുന്നു. അന്ന് ആ രാത്രി കുഞ്ഞു ചുണ്ടുകൾ പിളർത്തിയവൾ വാവിട്ട് കരഞ്ഞതും ശാലിനി പതർച്ചയോടെ ആ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി. കണ്ണു നിറച്ചു നിൽക്കുന്നവളുടെ അടുത്ത് തന്നെ നകുലുമുണ്ടായിരുന്നു, അതേ വേവലാതിയോടെ. ഒന്ന് ശങ്കിച്ചതിന് ശേഷം താഴെ കൂടിയ ശാലിനി അവൻ കണ്ണുമിഴിച്ച് നോക്കി നിന്നെങ്കിലും നിമിഷ നേരങ്ങൾക്കൊടുവിൽ ഒരു കുഞ്ഞു ഫീഡിംഗ് ബോട്ടിൽ നിറയെ പാലുമായി അവൾ ഓടിയെത്തിയിരുന്നു. കൈകളിൽ ആ കുഞ്ഞുമേനെ ഒതുക്കി പിടിച്ച് വായിലേക്ക് പാലിറ്റിച്ച് കൊടുക്കുമ്പോൾ ഇത്രനാളും താൻ അനുഭവിച്ച മനപ്രയാസം നീരാവിയാവുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു. തേങ്ങലുകൾ പോലും ഉയരാതെ കൈവിരലുകൾ ചുരുട്ടി പിടിച്ച് ആർത്തിയുടെ പാലും നുണയുന്നവളെ അളവറ്റ വാത്സല്യത്തോടെ അമ്മ നോക്കി നിന്നു. ഇതുവരെയുള്ള കാത്തിരിപ്പെല്ലാം ശമിച്ചതുപോലെ. ദേ ഇത്രയേ ഉള്ളൂ, ഇതിനാ നീ കിടന്ന് കരഞ്ഞത്. കളിയോടെ തോളിൽ തട്ടിയവൻ ചിരിച്ചതും ശാലിനിയും ഒന്ന് പുഞ്ചിരി തൂകി. വിടുന്ന ചൊടികളോടെ അവൾ ആ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കി. കുഞ്ഞു കൺപോളകൾ അടച്ച ആ കുഞ്ഞിപ്പെണ്ണ് ഉറക്കത്തെ വരവേറ്റിരുന്നു. അതെ, മാറി ചുരത്താതെ തന്നെ താൻ അവളുടെ വിശപ്പ് മാറ്റിയിരുന്നു. ജന്മം കൊടുത്തില്ലെങ്കിലും തൻ്റെ ചൂടേറ്റവൾ ഉറങ്ങി തുടങ്ങിയിരിക്കുന്നു. തന്നിലെ പെണ്ണിനെ പൂർണ്ണമാക്കിയവൾ, മാതൃത്വത്തിന് അർത്ഥം നൽകിയവൾ. മതി വരാതെ അവൾ ആ കുഞ്ഞുമുഖം ചുംബനങ്ങളാൽ മൂടിവെക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണും ഉറക്കത്തിലൊരു പാൽപ്പുഞ്ചിരി പൊഴിച്ചിരുന്നു. അമ്മ, യു ആർ ദ ബെസ്റ്റ്. അരയിലൂടെ അവളെ വട്ടം പിടിച്ച ആ 15-കാരി ചിണുങ്ങി ചിരിച്ചതും ശാലിനി പുഞ്ചിരിയോടെ അവളുടെ മൂർത്താവിൽ ചുണ്ടമർത്തി. യെസ്, ഉദരത്തിൽ വഹിക്കാതെ, പാലൂട്ടാതെ, പൊക്കിൽ കൂടി ബന്ധമില്ലാതെ താൻ അവൾക്ക് ഏറ്റവും നല്ല അമ്മയായിരിക്കുന്നു. രക്തബന്ധത്തേക്കാൾ വലുതാണ് മാതൃത്വമെന്ന് തെളിയിച്ചവരിൽ ഒരുവളായി അവളും മാറി.